ഹായ്, വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മൾ പല ഫ്രണ്ട്സിന്റെയും മൊബൈൽ നോക്കുന്ന സമയത്ത്, ചിലപ്പോൾ നമ്മുടെ തന്നെ മൊബൈൽ നോക്കുന്ന സമയത്ത് തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീന് കാണുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാം പല പല ലോഗോസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ തീരെ ഒരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെയാണ് കാണുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ലോഗോകൾ നമുക്ക്, കാരണം നമുക്ക് ടൈം ബാർ നമുക്ക് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്ററിയുടെ ഐക്കൺ കാണിക്കുന്നുണ്ട്, അങ്ങനത്തെ പല അപ്ലിക്കേഷൻസിൻ്റെയും ഐക്കൺ നോട്ടിഫിക്കേഷൻ ബാറിൽ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഒഴിവാക്കുന്നത്, എവിടുന്നാണ് വരുന്നതെന്നും പലർക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കി നമ്മുടെ ആ സ്ക്രീന്, മൊബൈലിലെ ആ സ്ക്രീന് വളരെ നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അറിയാത്ത ആളുകളെല്ലാം ഇതൊന്ന് ചെയ്ത് വെക്കുക. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിന്റെ സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ മൊബൈലിന്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറേ ഐക്കൺസ് നിങ്ങളൊന്ന് മൊബൈലിൽ നോക്കി നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ഐക്കൺസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, വളരെയധികം വൃത്തികേടായിട്ട് നമ്മുടെ മൊബൈൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റാറ്റസ് ബാറിലാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വന്ന് നിൽക്കുക. ഇത് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കുക, വളരെ നീറ്റായിട്ട് നമ്മുടെ ഫോണ് ഏറ്റവും ടോപ്പ് സ്റ്റാറ്റസ് ബാർ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോകുക എന്നുള്ളതാണ്. അവിടെ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻസ് ആൻഡ് സ്റ്റാറ്റസ് ബാർ, ചില നോട്ടിഫിക്കേഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ലോക്ക് ബാർ, ബാനർ, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്കതിന് വേണ്ടത് ഇവിടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ സ്റ്റാറ്റസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ താഴേക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് നോട്ടിഫിക്കേഷൻ ഐക്കൺസ് ആണ് നമുക്ക് വേണ്ടത്. അവിടെ ഷോ ഐക്കൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോണിൽ ഇതെല്ലാം ഇങ്ങനെ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഷോ ഐക്കൺസ് കാണിക്കുന്നുണ്ട്, ഷോ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ഷോ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഐക്കൺസ് വന്നിട്ടുണ്ടെന്നുള്ള അത് മാത്രമേ കാണൂ. അതാണ് കുറച്ചുകൂടി നീറ്റായിട്ട് നിൽക്കുക. ഒരു നാലോ അഞ്ചോ എത്ര, ഇവിടെ അഞ്ചെണ്ണാണ് കാണിക്കുന്നത്. അപ്പോൾ ആ അഞ്ച് ഐക്കൺസ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതിനേക്കാളും നല്ലത് അഞ്ച് എന്നുള്ള ആ ഒരു നമ്പർ മാത്രമേ കാണിക്കുള്ളൂ. അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം അതാണ്. ഇവിടെ നമ്മൾ കണ്ടില്ലേ, നോട്ടിഫിക്കേഷൻ ഐക്കൺസിൽ നമുക്ക് ഷോ നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് മാത്രം കാണിക്കും, ഡു നോട്ട് ഷോ ആണെങ്കിൽ ഒന്നും കാണിക്കില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലിയറിൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാർ നിൽക്കും. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. പലർക്കും ഇത് എങ്ങനെയാണ് ഈ ഒരു ബാറിൽ ഇത് വന്ന് നിൽക്കുന്നത് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ബാറിൽ ഒന്നുകിൽ ഷോ ഐക്കൺസ് കൊടുക്കാം, അല്ലെങ്കിൽ ഷോ നമ്പേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കാണിക്കണമെങ്കിൽ നമുക്കത് നന്നായിട്ട് ഒഴിവാക്കി കൊടുക്കുവാനും സാധിക്കുന്നുണ്ട്. അതായത് നോട്ടിഫിക്കേഷനിൽ ഏറ്റവും താഴെ ഡു നോട്ട് ഷോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഐക്കണും കാണിക്കില്ല, വളരെ നീറ്റായിട്ട് നമുക്ക് നിൽക്കും. ഞാനിവിടെ വെച്ചിരിക്കുന്നത് നമ്പേഴ്സാണ്. അപ്പോൾ നമ്പേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് എത്ര നമ്പർ വന്നിട്ടുണ്ടെന്നുള്ളത് 1 or 2, 3, 5 അങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. പക്ഷേ ഐക്കൺസ് ഇങ്ങനെ നിരന്ന് നിന്നിട്ട് സ്ക്രീൻ വൃത്തികേടായിട്ട് നിൽക്കുന്ന പോലെ തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡു നോട്ട് ഷോ കൊടുക്കാം, അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫോണ് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീന് ഏറ്റവും ടോപ്പിൽ നോട്ടിഫിക്കേഷൻ ബാറൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഇതുപോലുള്ള നല്ല നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.